ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത് എന്റെ ഈ ഒരു ഭാഗത്തുള്ളത് MC 72 Pro-ഉം അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുള്ളത് HW 16 ആണ്. ഇതിന്റെ ചെറിയൊരു കമ്പാരിസൺ വീഡിയോ ആണ്. ഇതിന്റെ ഇതിൽ രണ്ടിലും ഇല്ലാത്ത ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ രണ്ടിലുള്ള ഫീച്ചേഴ്സ്, ഡിസ്അഡ്വാൻറ്റേജസ് എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യം നിന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ആക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി മുൻതൂക്കം നിൽക്കുന്ന HW 16 ആണ്. കിടലം പോലത്തെ ഫിനിഷിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ സൈഡായാലും അതുപോലെ തന്നെ ഈ ആ ഒരു ഡിസ്പ്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. iWatch Series 6 പോലെ തന്നെ നമുക്ക് ഒറിജിനലി രണ്ട് തോന്നുമെങ്കിലും ഇതിന്റെ ഡിസ്പ്ലേക്കാണ് കുറച്ചും കൂടി ക്വാളിറ്റി വന്നിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്കാണ് നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ എന്ന് കിട്ടുന്നത്. പക്ഷേ MC 72 Pro-ന്റെ ഡിസ്പ്ലേ നോക്കുമ്പോൾ ആണെങ്കിൽ ഒരു അത്രക്ക് അങ്ങോട്ട് നമുക്ക് ഫൈനാകുന്ന രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ അല്ല. ഇനി നമുക്ക് അടുത്തതായി ഇതിന്റെ മെനു സ്റ്റൈൽ നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത് MC 72 Pro-ല് വന്നിരിക്കുന്നത് ഏകദേശം 5 മെനു സ്റ്റൈലോളം നമുക്കിതിൽ ഉണ്ട്. 5 മെനു സ്റ്റൈൽ നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ HW 16 വെറും 3 മെനു സ്റ്റൈൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വെറും 3 മെനു സ്റ്റൈൽ ഇങ്ങനെ 3 മെനു സ്റ്റൈൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി രണ്ടെണ്ണം ഇതിൽ എക്സ്ട്രാ ക്ലോക്ക് വൈസും അതുപോലെ തന്നെ രണ്ട് എക്സ്ട്രാ മെനു സ്റ്റൈൽ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിന്റെ വാച്ച് ഫേസ് ആണ്. വാച്ച് ഫേസ് ഈ ഒരു MC 72 Pro-ല് ഏകദേശം 52 വാച്ച് ഫേസ് ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ടുതന്നെ 52. അതുമാത്രമല്ല, ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഗ്യാലറിയിലത്തെ ഫോട്ടോ അല്ലെങ്കിൽ വാൾപേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആഡ് ആക്കാനായിട്ട് കഴിയും. പക്ഷേ ഇതിൽ നമ്മുടെ HW 16 വെറും 4 മെനു സ്റ്റൈൽ മാത്രമേ ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ. 5 മെനു സ്റ്റൈൽ മാത്രമേ ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ. മാത്രമല്ല നമുക്ക് ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് നിരവധി വാച്ച് ഫേസും അതുപോലെ തന്നെ കസ്റ്റം ചെയ്ത വാച്ച് ഇതുപോലത്തുള്ള കസ്റ്റം ചെയ്ത വാൾപേപ്പേഴ്സും നമുക്കിതിൽ ആഡ് ആക്കാനായിട്ട് കഴിയും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ സ്ട്രാപ്പ് ക്വാളിറ്റിയാണ്. സ്ട്രാപ്പ് ക്വാളിറ്റിയിലും മുൻതൂക്കം നിൽക്കുന്ന നമ്മുടെ HW 16 ആണ്. നല്ല അത്യാവശ്യം കിടിലം സ്ട്രാപ്പാണ് ഇതിന് വന്നിരിക്കുന്നത്. രണ്ടും സിലിക്കോൺ സ്ട്രാപ്പ് തന്നെയാണ്, എങ്കിലും ഇതിന്റെ സ്ട്രാപ്പാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഇത് ഇടാനാണെങ്കിലും അത്രക്ക് അങ്ങോട്ട് പണിയില്ല. പക്ഷേ ഈ ഒരു MC 72 Pro-ന്റെ സ്ട്രാപ്പ് അത്രക്ക് അങ്ങോട്ട് ക്വാളിറ്റി ഫീൽ ആയിരുന്നില്ല. ബട്ട് ഇത് ഇടാനും നല്ല, ഏകദേശം ഈ ഒരു ഫസ്റ്റ് ടൈം ഈ ഒരു സ്ട്രാപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. അത്രക്ക് കുറച്ച് പ്രയാസമാണ് ഇതിന്റെ സ്ട്രാപ്പ് ഇടാൻ. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം സെയിം തന്നെയാണ്. സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷൻ, രണ്ടിലും സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ സെറ്റിംഗ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഡ്രിമ്മിങ്, അതുപോലെ തന്നെ ഞാൻ കാണിച്ചുതരാം പാസ്വേഡ് പ്രൊട്ടക്ഷൻ. രണ്ടിലും പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ രണ്ടിലും അവൈലബിൾ ആയിട്ടുണ്ട്. വൈക്കപ്പ് ഗസ്റ്ററും രണ്ടിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും നമുക്ക് ഈ രണ്ട് വാച്ചിൽ അവൈലബിൾ ആയിട്ട് തന്നെയുണ്ട്. ഉണ്ടോ, രണ്ട് വാച്ചില് ഏകദേശം അവൈലബിൾ തന്നെയാണ്. ബാക്കി നമുക്ക് ഈ ഒരു മെനു സ്റ്റൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ HW 16 ഇൻഡോർ ആക്ടിവിറ്റീസ് അതുപോലെ ഔട്ട്ഡോർ എന്ന് പറഞ്ഞിട്ട് രണ്ട് രീതിയിലാണ് വരുന്നത്. പക്ഷെ ഇതിൽ ആകെ ഒരു രീതിയിൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ രീതിയിൽ അതും കുറച്ച് അത്രക്ക് അങ്ങോട്ടില്ല. HW 16 അത്ര അങ്ങോട്ട് ആക്ടിവിറ്റീസും കാണുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതിൽ മൂന്ന് ഗെയിം ഇതിൽ നമ്മുടെ MC 72 Pro-ല് 3 ഗെയിം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പവർ സേവിംഗ് മോഡും അവൈലബിൾ ആണ്. ടോട്ടലി പറയുകയാണെങ്കിൽ രണ്ട് വാച്ചും സൂപ്പർ തന്നെയാണെന്ന് പറയാം. പക്ഷേ ക്വാളിറ്റീൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ HW 16 ആണ് മുൻതൂക്കം നിൽക്കുന്നത്. കിടിലം ക്വാളിറ്റിയാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത് കാണേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ സിറി ഓപ്ഷനൊക്കെ ഈ ഒരു വാച്ചിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്, ഈ കണ്ടോ സിറി ഓപ്ഷൻ. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ കോൾ ലോങ്സ് ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. മെസ്സേജസ് ഒക്കെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ട് കാണാണ്ട ഓപ്ഷനൊക്കെ അവിടെയാണ്. പിന്നെ ഫോൺ ബുക്ക് കാര്യങ്ങളൊക്കെ രണ്ടിലും സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കിയാണ് ഇതിന്റെ പ്രൈസ് ആണ്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ MC 72 Pro-ന് വെറും 1700 രൂപ പ്രൈസ് വരുന്നുള്ളൂ. ബട്ട് ഈ ഒരു HW 16 2850 പ്രൈസ് വരുന്നുണ്ടെങ്കിലും ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് വേർത്ത് തന്നെയാണ്. നല്ല ക്വാളിറ്റിയാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് MC 72 Pro-ല് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പാനല് കാണാൻ കഴിയുന്നു. ഇതിൽ നമുക്ക് ടോർച്ചൊക്കെ അവൈലബിൾ ആണ്, ടോർച്ചൊക്കെ ഉണ്ട്. പക്ഷേ ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതിൽ ടോർച്ചൊന്നുമില്ല, ബട്ട് സൈലന്റ് മോഡ്
ഇതിൽ പിന്നെ നമുക്ക് ഈ ഒരു ലോക്ക് സ്ക്രീൻ ഉണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്താൽ നമ്മുടെ സ്ക്രീന് ഓട്ടോമാറ്റിക്കലി ലോക്കാവും. ഇത് ഈ ഒരു ബട്ടൺ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ നമുക്കത് ഓപ്പൺ ആക്കാനായിട്ട് കഴിയൂ. പിന്നെ ഇവിടെ നമുക്ക് ചാർജിങ് ഇൻഡിക്കേറ്ററും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണിക്കുന്നുണ്ട്. ബട്ട് ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, സാധാരണ ബ്ലൂടൂത്തിൻ്റെ അത്, പിന്നെ ടോർച്ച്, മെനു സ്റ്റൈൽ, അത്രമാത്രമേ ഇതിൽ നമുക്ക് കാണിക്കുന്നുള്ളൂ. ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ രണ്ടും പെർഫെക്റ്റ് തന്നെയാണെങ്കിലും നമുക്ക് ഈ ഒരു ക്വാളിറ്റീന്റെ കാര്യത്തിലാണ് മെയിൻ മിസ്റ്റേക്ക് വരുന്നത്. മെയിൻ ഇതിലാണ് SW16 കൂടുതലും മുൻതൂക്ക്. ഇത് സ്ട്രാപ്പും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പലരും MC72 Pro-നേക്കാളും ഇതിൽ നമുക്ക് SW60 കൂടുതൽ പർച്ചേസ് ചെയ്യാൻ കാരണം ഇതിന്റെ ക്വാളിറ്റിയാണ്. അധികം ആരും കംപ്ലൈൻസ് ഒന്നും പറയാത്ത ഒരു വാച്ച് കൂടിയാണ് നമ്മുടെ SW16. അത്രക്ക് പെർഫെക്റ്റ് ആണ് ഈ ഒരു വാച്ചിന്റെ ഡിസൈനിലായാലും ഇതിന്റെ മറ്റു കാര്യങ്ങളിലൊക്കെ വന്നാൽ കാണാൻ കഴിയുന്നത്. പക്ഷേ MC72 Pro-യിൽ നമുക്ക് ഈ ഒരു സ്ട്രാപ്പിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു ക്വാളിറ്റീന്റെ കാര്യത്തിൽ ചെറിയൊരു ഇത് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് SW16 ഞാൻ ആ ഒരു കാര്യത്തിൽ മുൻതൂക്കം നിൽക്കുന്നത്. ബാറ്ററി ബാക്കപ്പ് നമുക്കിപ്പോൾ ബാറ്ററി ബാക്കപ്പിലേക്ക് വരുമ്പോൾ ആർക്കാ മുൻതൂക്കം എന്ന് വെച്ചാൽ SW60 ആണ്. ഏകദേശം നമുക്ക് എന്തായാലും ഒരു 3-5 days വരെ നോർമൽ എങ്കിലും കിട്ടുന്നുണ്ട്. ബട്ട് ഇതിൽ അത്ര കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഒരു 2 days minimum 2 days 3 days ഒക്കെ നമുക്ക് കിട്ടും. ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഒരു ചെറിയൊരു വീഡിയോ ആണ്, കമ്പാരിസൺ ജസ്റ്റ് ഒന്ന് ചെയ്തെണ്ണേ ഉള്ളൂ ഏതാ ബെറ്റർ എന്നുള്ളത്. ആണ് ഇന്നത്തെ വീഡിയോ. ഇത് രണ്ട് വാച്ചും നിങ്ങൾക്ക് വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, പർച്ചേസ് ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു ലിങ്കിൽ കയറി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.